എരുമേലി പഞ്ചായത്തിൽ നിർണായകമായ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു. ഉപതിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF പഞ്ചായത്ത് പ്രസിഡന്റ് CPMലെ തങ്കമ്മ ജോർജ് കുട്ടിയെ പുറത്താക്കാനുള്ള നീക്കം ആരംഭിച്ചതായാണ് സൂചന. വഴക്കനാട് വാർഡ് UDF തന്നെ നിലനിർത്തിയതോടെയാണ് എരുമേലി പഞ്ചായത്തിൽ വീണ്ടും അവിശ്വാസം സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നത്. വഴക്കനാട് വാർഡിൽ UDF വിജയിച്ചതോടെ പഞ്ചായത്തിൽ ഇരുമുന്നണികളുടെയും സീറ്റ് നില തുല്യമായി. 11 വീതം അംഗങ്ങളാണ് ഇപ്പോൾ ഇരുമുന്നണികൾക്കും എരുമേലി പഞ്ചായത്തിലുള്ളത്. ഒരംഗം സ്വതന്ത്രൻ ആണ്. UDF വിമതനായി മത്സരിച്ച് വിജയിച്ച ബിനോയ് ഇലവെങ്കിലാണ് സ്വതന്ത്ര അംഗം. ഇയാളെ കൂട്ടുപിടിച്ച് അവിശ്വാസം കൊണ്ടുവരുവാനാണ് UDFന്റെ നീക്കം. ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണച്ച ഇയാൾ പിന്നീട് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം ചേർന്നു. ഇതുകൊണ്ട് തന്നെ ബിനോയ് ഇലവെങ്കിൽ ആർക്കൊപ്പം നിൽക്കുമെന്നതും ഇപ്പോൾ പറയുവാൻ ആകില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം വാഗ്ദാനം ചെയ്ത് സ്വതന്ത്ര അംഗത്തെ ഒപ്പം നിർത്താനാകും UDFന്റെ ശ്രമം. ഇത് എത്രത്തോളം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പഞ്ചായത്തിലെ LDF ഭരണസമിതിയുടെ ആയുസ്. ഇതിനിടയിൽ സ്വന്തം പഞ്ചായത്ത് അംഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന വലിയ വെല്ലുവിളി UDFന്റെ മുന്നിലുണ്ട്. കഴിഞ്ഞ തവണ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് അംഗം പ്രകാശ് പള്ളിക്കൂടം ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നിരുന്നു. ഇയാൾക്കെതിരെ കോൺഗ്രസ് പിന്നീട് നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ താൻ ഇപ്പോഴും കോൺഗ്രസുകാരൻ ആണെന്നാണ് പ്രകാശ് പള്ളിക്കൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടി ഒഴിവാക്കി പ്രകാശിനെ കൂടി ഒപ്പം നിർത്തി പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കുവാനാകും UDFന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ എരുമേലി.